ഹായ് വെൽക്കം ടു ജിഷാസ് പാൻട്രി ഇന്ന് ഞാനിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലഞ്ച് ഉണ്ടാക്കുകയാണ് അതായത് ഒന്ന് ടെറസിൽ പോയിട്ട് ലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അതങ്ങനെ ഒരു വ്ളോഗ് പോലെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു ലഞ്ചാണിത് സൺഡേ ഈവനിങ് അല്ല സൺഡേ ഉച്ചയ്ക്ക് എടുത്ത ലഞ്ച് മെനു ആണ് ചിക്കൻ കറിയും ചിക്കൻ 65 ചോറും ഒക്കെ ആയിട്ട് അങ്ങനെ ടെറസിൽ ഗ്യാസും ഒക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഞാനും മക്കളും എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണത് ആരംഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഫസ്റ്റ് ഗ്യാസൊക്കെ സെറ്റ് ചെയ്യണം അപ്പം ഗ്യാസിൻ്റെ ഒക്കെ സെറ്റിങ്സിലാണ് ഇരുന്നിരിക്കുന്നത് ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം വെക്കണം കതന്നുണ്ട് വെളിച്ചത്തൊന്നും കാണുന്നില്ല പക്ഷേ ഓക്കെ ഫസ്റ്റ് നമുക്ക് ചോറിന് വെള്ളം അടുപ്പത്ത് വെക്കാം ഓക്കെ അപ്പോൾ ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പം വന്നിട്ട് കറക്റ്റ് 1.5 kg ചിക്കൻ ഉണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഫ്രൈയും ചെയ്യണം പിന്നെ വന്നിട്ട് ഗ്രേവി ആക്കണം കുറച്ച് ഫ്രൈൻ്റെ ഐറ്റംസ് നമുക്ക് മാറ്റി വെക്കാം ചിക്കൻ പീസ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട പീസ് മാറ്റി വെക്കാം ഓക്കെ ലെഗ് പീസ് തന്നെ എടുക്കാം ഓക്കെ പിന്നെ വന്നിട്ട് കുറച്ച് ഗ്രേവിക്ക് കുറച്ച് മാറ്റി വെക്കാം കുറച്ച് ഫ്ലഷ് ഉള്ള പീസ് ഇത് കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഓക്കെ ഇത് വന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള മസാലകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം മസാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ചിക്കൻ ഗ്രേവി ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുണ്ടാവും ഫ്രൈ ചെയ്യാം ആദ്യം ചിക്കൻ്റെ പീസ് ഒന്ന് നമുക്ക് വരയാം ആദ്യം എന്നാലും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കും ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് മസാല ഇടാം മസാല നമുക്ക് നോക്കിയിട്ട് ഞാൻ ഓരോന്നും ഇട്ട് കഴിഞ്ഞാൽ അപ്പടി നീ പോയിടുന്നു കേട്ടാ മുളക് പൊടി ഓക്കെ ഒരു 1.5 tbsp മുളക് പൊടി ഇട്ടിട്ടുണ്ട് പോസ് ചെയ്തു കിട്ടോ ഒരു 1/2 tsp ജീരകത്തിൻ്റെ പൊടി അത് മതി അധികം വേണ്ട ഓക്കെ അതേപോലെ തന്നെ ഒരു 1/2 tsp ഗരം മസാല പൊടി അതേപോലെ ഒരു 1/2 tsp മല്ലിപ്പൊടി അര 1/2 tsp മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണിത് അത് ഒരു 1/2 tsp കേട്ടോ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് വന്നിട്ട് 1 tbsp ഇടുന്നുണ്ട് നോക്കിയിട്ട് ഓക്കെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടിടാം പിന്നെ ഇതിനെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് വിനീഗറാണ് 1 tbsp വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട് മസാലയ്ക്ക് ആ ഒരു പുളിപ്പരസം വരേണ്ടിയിട്ടാണ് ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വിനീഗറാണ് ആഡ് ചെയ്യുന്നത് സോഫ്റ്റ്നെസ്സും കൊടുക്കും നമുക്ക് മിക്സ് ചെയ്യാം ഓക്കെ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ വെള്ളം ഒരുപാട് മുന്നിട്ട് വെക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു വിനീഗറിൻ്റെ വെള്ളവും ഓൾറെഡി ചിക്കനിൽ ഉണ്ടായ വെള്ളവും ഒക്കെ ഉണ്ട് എന്നാലും കുറച്ച് വെള്ളം ആവശ്യമായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട് ഏതായാലും മിക്സ് ചെയ്തിട്ട് നോക്കാം മുഴുവനായിട്ട് ഓക്കെ അപ്പോൾ 1 tbsp പിന്നെ വെള്ളം ഒഴിക്കണം കുറച്ച് ഒരു 2 tbsp ഒഴിച്ചോളൂ കറക്റ്റായിട്ടുണ്ടാവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് മസാല നമ്മൾ തൊട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പിൻ്റെ കുറവോ വല്ലതുണ്ടെങ്കിൽ പുളിയുടെ കുറവോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ ഓക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇപ്പം ആ ഒരു ഇപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രേവിക്ക് ആവശ്യമുള്ള സവാളയും തക്കാളിയും ഒക്കെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സവാളയും 3 തക്കാളിയും 5 പച്ചമുളകും മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക വാഷ് ചെയ്തിട്ട് ഓക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഞാൻ ഇന്ന് ചിക്കൻ ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലൊക്കെ ആണല്ലോ അപ്പം കൂടുതൽ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ചിക്കൻ വറുത്തൊന്നും അരക്കുന്നില്ല നോർമലായിട്ട് ഞങ്ങൾ മസാലയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ടിഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഓക്കെ അപ്പം ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ സവാളയൊക്കെ ഒരുവിധം കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് വന്നിട്ട് ചോറിൻ്റെ വെള്ളം തിളക്കാറായിട്ടുണ്ട് നമുക്ക് അരിയിടാം ഞാനിപ്പോൾ വന്നിട്ട് പൊന്നി റൈസാണ് എടുക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ റൈസ് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കുകയാണ് അരി വേവട്ടെ ഇനിയിപ്പോൾ നന്നായിട്ട് ചിക്കൻ കറി റെഡി ആകുമ്പോഴത്തേക്ക് ചോറ് റെഡി ആവണം ഓക്കെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം ഓക്കെ നമുക്ക് ഓയിൽ ഒഴിക്കാം വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് അധികം ഒഴിച്ചോളൂ 1 kg അടുത്തുണ്ടല്ലോ ചിക്കൻ ഓക്കെ അപ്പം ഇതിലേക്ക് നമുക്ക് വന്നിട്ട്
വഴറ്റി വെച്ച് കട്ട് ചെയ്ത് വെച്ച് സവാള നമുക്ക് വഴറ്റണം. ഓക്കെ, ഇവിടെ നല്ല വെയിലാണ് തിരക്കിൽ. ഓക്കെ, നമുക്ക് നന്നായിട്ടിത് വഴറ്റാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡെയിലി നമ്മൾ എപ്പോഴും വന്നിട്ട് കിച്ചണിൽ നിന്ന് ചെയ്യുമ്പം ഒരു കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്താൽ ഒരു രസമല്ലേ. അതാ ശരി, ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ചെയ്തതാണ്. പക്ഷെ കുറച്ച് വെയിലുണ്ട്, അതേ കുഴപ്പമുണ്ട്. കറിവേപ്പില ഇടാം ഇതിലേക്ക്. ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വഴറ്റാം. വെളിച്ചെണ്ണൻ്റെ കൂടെ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പം ആവശ്യം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വന്നിട്ട് ഇത് ചെയ്യാം. അപ്പം ഇത് വഴന്ന് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ചിക്കനിൽ കുറച്ച് മസാല തടവിട്ട് നമുക്ക് നല്ലോണം കുഴച്ചിട്ട് വെക്കാം. ചിക്കനിൽ കുറച്ച് മസാല, അധികമൊന്നും വേണ്ട, കുറച്ച് മസാല ഇട്ടിട്ട് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, അതേപോലെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഓൾറെഡി നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഗരം മസാലപ്പൊടിയൊന്നും ഇപ്പോൾ ആഡ് ചെയ്യേണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ മസാല ഒന്ന് നന്നായിട്ട് ഇതിന് പിടിച്ച് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഇടാം. ബാക്കി മസാല നമുക്ക് വന്നിട്ട് ചിക്കൻ ഉള്ളി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടാം. നോക്കിയിട്ട് തക്കാളിയിൽ ഇട്ടിട്ട്. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒന്ന് ആ മസാല ഒന്ന് പിടിക്കാം. ഒരു 5-10 മിനിറ്റ് അവിടെ സോക്ക് ചെയ്യാം. നന്നായിട്ട് വഴന്ന് വരണം. ഞങ്ങളുടെ ടെറസ് തന്നെയുള്ള പൂവൊക്കെയാണിത്. റോസ് പൂ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ റോസുവാണിത്. അവനത് പോയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. മോനാണ് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ഗാർഡനിങ് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഒരു മഴയിലെല്ലാം പോയി ഫുള്ളായിട്ട്. അതിലൊക്കെ കുറച്ച് ഉണ്ട്. വെജിറ്റബിൾസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒക്കെ പോയി. മഴയൊക്കെ വന്നിട്ട് എല്ലാം പോയി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. അപ്പോൾ ചട്ടി ഒക്കെ നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇടാം. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് വഴന്നിട്ട് അങ്ങനെ കുഴഞ്ഞു പോവും. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകളാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്തോളൂ. ഓക്കെ, ഞാനിപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നല്ല സ്മെല്ലുണ്ട്, കാരണം വെളിച്ചെണ്ണയിലാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് നന്നായിട്ട് പതച്ചിട്ടുണ്ട്. നമുക്കത് സ്കിമാക്കിയിട്ട് വെക്കാം ചോറ്. ഓക്കെ, ഇനി മൂടാൻ നിൽക്കും. ഇനിയും കുറച്ച് നന്നായിട്ട് വഴയണം. കളറ് മാറി. അതിനിപ്പോൾ ഒരു വലിയ 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇഞ്ചി പൂണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചാൽ അതിനിപ്പോൾ 1 കിലോ ചിക്കൻ്റെ കണക്കാണ് പറയുന്നത്. 3/4 കിലോ മുതൽ 1 കിലോ വരെയുള്ള ചിക്കൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമുക്കിനിയിപ്പോൾ ഈ സമയത്ത് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ ഒരു സ്മെല്ല് മാറിയ ശേഷം നമുക്ക് വന്നിട്ട് തക്കാളി വഴറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 തക്കാളി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതേപോലെ തന്നെ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇടാൻ പാടുള്ളൂ. ഇതിൽ കുറച്ച് ഈ ഇതിനാവശ്യമുള്ള കുറച്ച് മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക്. ഓൾറെഡി നമ്മൾ ചിക്കനിൽ മസാല തടവി വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ആവശ്യമായിട്ട് വരും ഈ മസാലയിലൊക്കെ. ഓക്കെ, ജസ്റ്റ് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടട്ടെ. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവണം. അധികം പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആവും. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് അത്ര പഴുത്തതല്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും സോഫ്റ്റായി കിട്ടുക. ഓക്കെ, നമുക്ക് മസാല ഇടാം. നോക്കിയിട്ട്
മസാല ഒക്കെ വന്നിട്ട് മസാല ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനിയിപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുക നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം കുറച്ചിട്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഈ ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ട് വരണം അപ്പോഴാണ് കറക്റ്റായ ഒരു ഫ്ലേവർ വരിക ഓക്കെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം ഓൾറെഡി ഞാൻ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കനിലും ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളി വഴറ്റുമ്പോഴും ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാം നന്നായിട്ട് വന്നിട്ട് മസാല ഒന്ന് പിടിക്കട്ടെ മസാലയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് ചിക്കനൊക്കെ കുറച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് എന്നിട്ടിപ്പോൾ നോക്കിയിട്ട് വേവിക്കാൻ വയ്ക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഒരുവിധം എന്നാലും കുറച്ച് നമ്മളിപ്പം ഇതൊരു ചോറിന് കൂട്ടാനുള്ള പാകത്തിലാക്കുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് ഡ്രൈ ആയിട്ടാണെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട നമ്മൾ ചോറിന് കൂട്ടാൻ നമുക്ക് ഒഴിച്ചു കൂട്ടാനാണല്ലോ അപ്പം അതിന് കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ട് വരും എക്സ്ട്രാ ഓക്കെ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉപ്പങ്ങാനം വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഓക്കെ നോക്കിയിട്ട് തിരിച്ചു ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഓക്കെ അല്ലെങ്കിൽ വന്നിട്ട് ആ ഒരു റോസ് മെല്ല് വരും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം വിട്ട് വരും ഒരുപാട് വെള്ളം ഒഴിക്കണ്ട നോക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി ഞാനിപ്പം തിരിച്ചും ഒരു ഗ്ലാസ് കൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് തിരിച്ചും ഒരു ഗ്ലാസ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കളറൊക്കെ എങ്ങനെയാണെന്നൊന്നും തിരിയുന്നില്ല ഭയങ്കര വെയിലാണ് ഇവിടെ അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം ഓക്കെ ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാനിപ്പം എടുക്കുന്നത് ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കണ്ട എന്തായാലും വെന്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്കിത് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ അധികം വേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓൾമോസ്റ്റ് വന്നിട്ട് വതുങ്ങിയതും തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞതുകൊണ്ട് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ കുക്കറിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ റെഡിയാവും നിങ്ങളുടെ കുക്കർ ഏതാ നോക്കിയിട്ട് ചെയ്തോളൂ ഓക്കെ ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയിന് ഈ ഒരു ഗ്രേവി എല്ലാം കറക്റ്റായിട്ടുണ്ട് നോക്കിയിട്ട് എരിവും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ നമുക്കിത് കുക്കറിൽ ഒരു 2 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വിസിലെടുത്തോളൂ ഫുൾ ഫ്ലെയിമിൽ വിസിലെടുക്കാൻ നിൽക്കണ്ട ഓക്കെ ചോറ് ഒരു വിധം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത് നോക്കിയിട്ട് വാർത്ത ചോറ് വെവ്വാറായിട്ടുണ്ട് ഇനി ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞാൽ ചോറ് റെഡിയാവും ഓക്കെ ചോറ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വാർക്കാം ഓക്കെ ചോറ് റെഡിയായി ഇനിയിപ്പോൾ ചിക്കനും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഈ അടുപ്പിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചോറ് വാർക്കട്ടെ ഓക്കെ 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 ഇപ്പോൾ ഇതിലേക്ക് ആദ്യം വെള്ളവും ആദ്യം അരിച്ചെടുക്കുക നമുക്ക് വാർക്കാം ഇതിലേക്ക് ഓക്കെ ആവശ്യമുള്ള എണ്ണ അധികം വേണ്ട കുറച്ച് മതി
നല്ല ഫ്രഷ് പുതിയാണ് ഇവിടെ തന്നെ ഉണ്ട് ടെറസിൽ തന്നെ ഓക്കെ അപ്പം നമുക്കിത് ചിക്കനിൽ ഇടേണ്ടിയിട്ടാണ് ജസ്റ്റ് അവസാനം ഗരം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും പറ ഗരം മസാലപ്പൊടിയും പുതിനയും ഇട്ടിട്ട് നമുക്കതങ്ങനെ ഇറക്കണം ലാസ്റ്റായിട്ട് പ്രോസസ്സിംഗ് ആണ് അതിനാണ് പുതിന എടുത്തത് കൊത്തമല്ലി ആഡ് ചെയ്തെടുക്കാം നമുക്ക് ചിക്കൻ ഓക്കെ അപ്പോൾ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇത് തന്നെ ഒരുപാട് ലെങ്തി വീഡിയോ ആയി ഒരുപാട് വലിയ വീഡിയോ ആണിത് വ്ളോഗ് പോലെ എടുത്തതാണല്ലോ അപ്പം കണ്ടിന്യൂഷനായിട്ട് ഇതിൻ്റെ പാർട്ട് ടു നാളേക്ക് ഇടാം ഓക്കെ നാളെ വന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ നാളെ കാണിക്കും ഓക്കെ ഇപ്പോൾ ഇത് ഈ ഒരു വ്ളോഗ് ഈ ഒരു ഇതോടെ തീരാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നാളെ വന്നിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാം ഓക്കെ അപ്പം ഞാൻ വന്നിട്ട് ഇപ്പം ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഇത് ഓൾറെഡി ഇതിപ്പോൾ എഡിറ്റിംഗ് ചെയ്യുകയാണിപ്പോൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ അപ്പം അത് കാരണം ഒരുപാട് ടൈം ആവുന്ന സമയത്ത് എന്താ പറയുക പിന്നെ എല്ലാവർക്കും ബോറടിക്കും അതുകൊണ്ട് പാർട്ട് വൺ പാർട്ട് ടു ആക്കി ഇടുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നിട്ട് ഇപ്പം തന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ മുകളിലുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് വന്നിട്ട് ബാക്കി ഇനി നാളെ കാണാം ഓക്കെ കണ്ടിന്യൂ ആയിട്ട് ബായ് തിരിച്ച് കൊണ്ടുവരേണ്ട ആ ഒരു സമയം